ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരാൾ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. കുറേ ദൂരം നടന്ന അയാൾ ക്ഷീണിതനായി. അയാൾക്ക് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം ഒന്നും അയാൾ അവിടെ കണ്ടില്ല. അയാളുടെ കയ്യിൽ ആകെ ഒരു തേങ്ങ മാത്രമാണുള്ളത്. പിന്നെ എങ്ങനെ അയാൾ വിശ്രമിക്കും എന്നാണ് ചോദ്യം. ഒരാൾ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. കുറച്ചു ദൂരം നടന്ന അയാൾ ക്ഷീണിതനായി. അയാൾക്ക് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അയാളുടെ കയ്യിൽ ആകെ ഒരു തേങ്ങ മാത്രമാണുള്ളത്. അയാൾ എങ്ങനെ വിശ്രമിക്കാനുള്ള സ്ഥലം കണ്ടെത്തുമെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്യുക. നിങ്ങൾ വലുതായിട്ടൊന്നും ചിന്തിക്കേണ്ട, ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ വെറും ചളി ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. ആ രീതിയിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. അപ്പോൾ ഉത്തരം പറയാം. ഉത്തരം ഇതാണ്, അയാൾ ആ തേങ്ങ രണ്ടായി മുറിക്കും, എന്നിട്ട് അതിലൊരു മുറിയിൽ താമസിക്കും, എന്നിട്ട് മറ്റേ മുറി അയാൾ വാടകയ്ക്കും കൊടുക്കും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം പറയും. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഒരാൾ ഒരു മുറിക്കകത്ത് അകപ്പെട്ടു. ആ മുറിയുടെ വാതിൽ പുറത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ്. അയാൾക്ക് ആ റൂമിൽ നിന്നും രക്ഷപ്പെടണം. അയാൾ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് ചോദ്യം. ഒരാൾ ഒരു മുറിക്കകത്ത് അകപ്പെട്ടു. ആ മുറിയുടെ വാതിൽ പുറത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ്. അയാൾക്ക് ആ റൂമിൽ നിന്ന് രക്ഷപ്പെടണം. അയാൾ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് ചോദ്യം. അപ്പോൾ ആലോചിച്ച് നോക്കൂ. ഉത്തരം ഇതാണ്, അയാൾ ആ വാതിലിനെ നോക്കി കളിയാക്കും. അപ്പോൾ ആ വാതിലിനെ പൊളിയും. അയാൾ ആ പൊളിഞ്ഞ വാതിലിലൂടെ പുറത്തു കിടക്കും. ഇനി മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ഒരാൾ കോൾഗേറ്റ് മാക്സ് ഫ്രഷ് കൊണ്ട് പല്ല് തേക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അയാൾ മരിച്ചുപോയി. എങ്ങനെയെന്നാണ് ചോദ്യം. ഒരാൾ കോൾഗേറ്റ് മാക്സ് ഫ്രഷ് കൊണ്ട് പല്ല് തേക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അയാൾ മരിച്ചുപോയി. എന്നാൽ എന്ത് സംഭവിച്ചതുകൊണ്ടാണ് അയാൾ മരിച്ചുപോയത് എന്നാണ് ചോദ്യം. അപ്പോൾ അതും ആലോചിച്ച് നോക്കുക. ഉത്തരം ഇതാണ്, ഉന്മേഷത്തിൻ്റെ അമിട്ട് അങ്ങയുടെ വായിലിരുന്ന് പൊട്ടി, അങ്ങനെയാണ് മരിച്ചു പോയത്. നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം ഇതാണ്, ഒരാൾക്ക് ഷർട്ട് തേക്കണം. അയാളുടെ വീട്ടിലാണെങ്കിൽ കറണ്ട് ഇല്ല. പിന്നെ എങ്ങനെ അയാൾ ഷർട്ട് തേക്കുമെന്നാണ് ചോദ്യം. ഒരാൾക്ക് ഷർട്ട് തേക്കണം, അതിന് തേപ്പ് പൊട്ടി പ്രവർത്തിപ്പിക്കാനുള്ള കറണ്ട് അങ്ങേരുടെ വീട്ടിലില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം ഷർട്ട് തേക്കും എന്നാണ് ചോദ്യം. ഉത്തരം, അയാൾ തേപ്പ് പെട്ടിയോട് ചൂടാവും. അപ്പോൾ തേപ്പ് പെട്ടി തിരിച്ചും ചൂടാവും. ആ ചൂട് കൊണ്ട് അയാൾ ഷർട്ട് തേക്കും. സിമ്പിൾ. ഇനി അഞ്ചാമത്തെ ചോദ്യം, പരീക്ഷക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുസ്തകം തുറന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു. അതിനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. പരീക്ഷക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുസ്തകം തുറന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു, അത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഉത്തരം, ടീച്ചർ പറഞ്ഞിരുന്നു ചോദ്യം പുറത്ത് നിന്നാണ് വരുന്നതെന്നാണ്, അതുകൊണ്ടാണ്. ഇനി ആറാമത്തെ ചോദ്യം, ജീവിതകാലം മുഴുവൻ നമ്മൾ സുന്ദരനാണെന്ന് മറ്റുള്ളവർ പറയാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരു സുന്ദരനാണെന്ന് മറ്റുള്ളവർ പറയാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. ഉത്തരം, സുന്ദരൻ എന്ന് പേരിട്ടാൽ മതി. ഇനി അവസാനത്തെ ചോദ്യം, അതിന് ഉത്തരം അറിയാവുന്നവർ പറയുക. ചോദ്യം ഇതാണ്, ഒരു ഓട്ട മത്സരം നടക്കുകയായിരുന്നു. മത്സരത്തിൽ പങ്കെടുത്ത ഒരാൾ ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞ് പിന്നെയും കുറേ ദൂരം ഓടി എങ്കിൽ അയാളെ നമ്മൾ എന്ത് വിളിക്കുമെന്നാണ് ചോദ്യം. ഒരു ഓട്ട മത്സരം നടക്കുകയായിരുന്നു. മത്സരത്തിൽ പങ്കെടുത്ത ഒരാൾ ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞ് പിന്നെയും കുറേ ദൂരം ഓടി എങ്കിൽ നമ്മൾ അയാളെ എന്ത് വിളിക്കുമെന്നാണ് ചോദ്യം. അറിയാവുന്നവർ ഉത്തരം കമൻ്റ് ചെയ്യുക.